അച്ഛന് വേറെ ഫ്രണ്ട്സ് ആരും ഇല്ലേ? ഡ്രൈവർ പണിക്ക് ആരും വന്നില്ല. എന്നാ വണ്ടി ഇവിടെ ഇട്ടിട്ട് വല്ല ഓട്ടോയും പിടിച്ച് പോക്കൂടായിരുന്നോ? നീ ഇപ്പോൾ കോളേജിൽ എത്രാമത്തെ കൊല്ലാ? അതോ നീ ജോലിക്ക് പോകണോ? നിങ്ങൾ എന്തിനാ എന്നെ ദത്തെടുത്ത്? എന്നാ പിന്നെ നിങ്ങൾ എന്താ എന്നത് പറയാത്തത്? ഇത് നമ്മൾ ഒരുപാട് തവണ സംസാരിച്ച് തീർത്ത വിഷയമല്ലേ? പക്ഷെ എനിക്കത് തീർന്നിട്ടില്ല. എത്ര അവസരം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അവരോട് പറയാൻ? അറിയണമെന്ന് എനിക്ക് തോന്നിയില്ല. തോന്നിയില്ലേ? ഞാൻ അറിയേണ്ട ഒരു കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നിയില്ലേ? അമ്മ പറയുന്നു ഒരുപാട് തവണ എന്നോട് പറയാൻ ഒരുങ്ങിയാന്ന്. അപ്പോഴേക്കും അച്ഛനെ പേടിച്ചിട്ടാ പറയാത്തത്. ഞാൻ ആരെയും പേടിപ്പിച്ചിട്ടില്ല. പിന്നെ അവക്ക് അങ്ങനെ തോന്നിയത് എന്റെ പ്രശ്നമല്ല. ഞാൻ അതല്ലല്ലോ സംസാരിക്കുന്നത്. എന്റെ അച്ഛനും അമ്മയും ആരാന്നറിയാനുള്ള അവകാശം എനിക്കുണ്ട്. അതെന്താ മനസ്സിലാക്കാത്തത്? ഞാനാണ് നിന്റെ അച്ഛൻ, അവളാണ് നിന്റെ അമ്മ. അതാണ് എന്റെ സത്യം. അങ്ങനെ എന്റെ സത്യം എന്നൊന്നില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്നതാണ് എന്റെ സത്യം. രാത്രി ഉറങ്ങാൻ പറ്റുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാ മതി. എനിക്ക് ഉറങ്ങാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ ഉറങ്ങിയിട്ട് കെട്ടിറങ്ങുമ്പോ തന്നെത്താൻ വണ്ടി ഓടിച്ചങ്ങ് പോയാ മതി. ചേട്ടായി, നാളെ തൊട്ട് ഞാൻ കാണത്തില്ല കേട്ടോ. എന്താ വണ്ടി കംപ്ലൈന്റ് ആണോ? ഏഹ്, അതൊന്നുമല്ല, അതിപ്പോ ശരിയാവും. നാളെ തൊട്ട് അനിയച്ചാര് വരും, എനിക്കൊരു ജോലി കിട്ടി. അതെ, നീ നേരത്തെ പറഞ്ഞ മറ്റേ ആപ്പുവഴിയാണോ? ആ, എൻട്രിയുടെ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ടീം വഴിയാ കിട്ടിയത്. എന്റെ ഒരു ഫ്രണ്ടും പുറത്തോട്ട് ജോലി നോക്കുന്നുണ്ട്. നല്ലതാ ചേട്ടായി, സർട്ടിഫിക്കേഷൻസ് ഉണ്ട്, പിന്നെ മോക്ക് വെബ്സൈറ്റ് വഴി ഈ പറഞ്ഞ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും മെന്റർ സപ്പോർട്ടും ഉണ്ട്. ആ, ലൈവ് ക്ലാസ്സും ഇന്റർവ്യൂ പ്രിപ്പറേഷനും ഒക്കെ ഉണ്ട്. ഏത് കോഴ്സ് പഠിച്ചാലും ഒരു പ്രശ്നവുമില്ല. entryelevate.com അതിലൊന്ന് കയറി നോക്കിയാൽ മതി കേട്ടോ. ആ ചേട്ടായി, പിന്നെ എത്ര നാളുണ്ടാവും? അറിയില്ലടാ. ആ, വന്ന പണി ഉടനെ തീരുമോ? തീർക്കണം. താൻ ചേട്ടാ. ആ, കയറി വാ, കയറി വാ. ഞാൻ ആൽബം ഒക്കെ എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. നോക്കി കഴിഞ്ഞോ? ആ, കുറെയൊക്കെ നോക്കി. ആ, മുഴുവൻ നോക്കിയിട്ട് തന്നാ മതിയായിരുന്നല്ലോ. താൻ ചേട്ടാ, ദേ ഈ ഫോട്ടോ കാണുന്ന ആരാന്നറിയോ? ഓ, എനിക്കറിയില്ല. ശരി, ഈ ഫോട്ടോയ്ക്ക് ചുറ്റും ഇങ്ങനെ വട്ടം വരച്ചേര. ഓ, അത് പണ്ട് മുസ്തഫ ചെയ്തതാവും. അവൻ ഇതുപോലെ കുറേ ദിവസം ആൽബം നോക്കി നിന്നിരുന്നു. മുസ്തഫ ആരാ? പുള്ളി എൻ്റെ ഒരു സുഹൃത്ത. ഒരു സായാഹ്ന പത്രം നടത്തിയിരുന്നു, ഈ ഇടുക്കി ടൈംസ് എന്ന് പറയട്ടെ. അതിൻ്റെ മുതലാളിയും റിപ്പോർട്ടറും ഒക്കെ പുള്ളി തന്നെയായിരുന്നു. ഈ പത്രം ഇപ്പോഴും ഉണ്ടോ? ഏയ്, അതൊരു മഞ്ഞപത്രമായിരുന്നു, പൂട്ടിപ്പോയി. ഇത് എപ്പോഴായിരുന്നു? പറയാൻ മുമ്പാ. ഈ മുസ്തഫയുടെ വീട് ഇപ്പോ എവിടാ? വീട് അനി, അച്ഛനല്ലേ? ഒരു കല്യാണത്തിന് പോയി. മേരി വക്കീലോ? കൂടെ പോയി. എപ്പോ വരും? രാത്രിയാവും. എന്തു പറ്റി? ഇനി എത്ര ദൂരങ്ങൾ പോകണ്ടേ? ഇനിയൊരു 40 കിലോമീറ്റർ. ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്, തോമ തിരിച്ചു വന്ന അമ്മ എന്നാ ചെയ്യും? അമ്മയുടെ മനസ്സിൽ ഇപ്പോഴും മുറ്റത്തളിച്ചോണ്ടിരിക്കുന്ന ചെറിയ കുട്ടിയാണ്. തോമ പോയതിനു ശേഷമാണോ മേരി വക്കീൽ ഇങ്ങനെ? തോമ പോയതൊരു ട്രിഗറായെന്നേ ഉള്ളൂ. സ്വഭാവമൊക്കെ ഏറെക്കുറെ ഇതേപോലെ തന്നെ. ബുൾഡോസറും അല്ല, എല്ലാം ഇടിച്ചു ചേർത്തി മുന്നോട്ട് പോകും. അതാണ് ലൈൻ. ഞാൻ കുറച്ചു കാലം അമ്മയുടെ ബന്ധുക്കളുടെ വീട്ടിലായിരുന്നു താമസം. ബന്ധുക്കളെന്നൊക്കെ പേരിന് മാത്രമേ ഉള്ളൂ. ഇവരെ വലിയ സ്വത്തുവർക്കൊക്കെ ആയിരുന്നു അമ്മയ്ക്ക് പണ്ട്. അമ്മയ്ക്ക് അവകാശപ്പെട്ടത് തന്നെയായിരുന്നു. വസ്തുവും മുന്തിരിത്തോട്ടവും റബ്ബർ തോട്ടവും ഒക്കെ ആയിട്ട് കുറച്ചുണ്ടായിരുന്നു. കാവശ്ശേരിയിലെ മേരി റോയ്. ഇതൊക്കെ തോമ പോകുന്നതിന് വർഷങ്ങൾക്ക് മുന്നേ ഓർക്കണം. എന്നിട്ട് ഞങ്ങളിപ്പോ താമസിക്കുന്ന വീടില്ലേ, അത് അമ്മയുടെ അപ്പച്ചന്റെ തറവാട് വീടാ. പുള്ളിയോട് കേസ് എടുത്തിട്ട് അമ്മയ്ക്ക് അത് കിട്ടുന്നെ. ഞങ്ങൾ ആ വീട്ടിൽ ഒരിക്കലും സമാധാനത്തോടെ ഉറങ്ങിയില്ലെന്ന് ശപിച്ചോണ്ടാ പുള്ളി ഞങ്ങൾക്കത് തരുന്നേ.
അങ്ങോട്ട് താമസം മാറി. ഒരു 3 മാസം കഴിഞ്ഞപ്പോഴാണ് തോമ പോകുന്നത്. ഇതെന്താ വക്കീൽ നോട്ടീസ് ഒക്കെ? നമ്മളെല്ലാവരും അവസാനം നമ്മുടെ അപ്പനമ്മമാരെ പോലെ തീരും. അതിനെ അവരെത്ര വരുത്താനും. എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, എനിക്ക് പോയേ തീരും. തോമ തിരിച്ചു വരുന്ന രവി വിശ്വസിക്കുന്നുണ്ടോ? ഞാനെന്തോ വിശ്വസിക്കുന്നതിനോട് പ്രസക്തി ഇല്ലല്ലോ. ഇതുവരെ കണ്ടുപിടിച്ചതോ ആരോടും പറയതോ ഉള്ളിൽ വെച്ചതൊക്കെ കൂട്ടി വായിച്ചാ തിരിച്ചു വരുമെന്നാ ചോദിച്ചത്. നടന്നുണ്ടാക്കിയ ആരോഗ്യമൊക്കെ വലിച്ചൊക്കെ നശിപ്പിക്കുകയാണോ? ഞാൻ ആരോഗ്യം ഉണ്ടാക്കണം നടക്കുന്ന ആര് പറഞ്ഞു? എനിക്കൊരു പുക തരുമോ? രവിയുടെ അമ്മയൊക്കെ? അമ്മയൊരു 10 വർഷം മുന്നേ മരിച്ചു, ക്യാൻസർ ആയിരുന്നു. അപ്പൊ വീട്ടിലാരാ? ഒറ്റയ്ക്കാ. രവിയുടെ അച്ഛനൊക്കെ ആയിട്ട് അടുപ്പത്തിലല്ലെന്ന് പറഞ്ഞില്ലെന്ന്? അതെന്നാ കാര്യം? ഡിവോഴ്സ് കഴിഞ്ഞാൽ അമ്മയോടായിരുന്നു. ഡിവോഴ്സിന് എന്തായിരുന്നു കാരണം? അമ്മ ചോദിച്ചു, അച്ഛൻ ഒപ്പിട്ട് കൊടുത്തു. അതെന്നാ അമ്മയുടെ കൂടെ പോകാൻ തീരുമാനിച്ചേ? തീരുമാനം എടുത്തൊന്നും ഞാനല്ല. അതെന്താ പെട്ടെന്ന് എന്റെ കാര്യത്തിൽ താല്പര്യം? ഓ, ജേക്കബ് സാർ പറഞ്ഞു കാണും അല്ലേ? ആ, ഞങ്ങളിങ്ങനെ സംസാരിക്കാനിടയ്ക്ക് എന്തോ പറഞ്ഞപ്പോ. എന്താ സിമ്പതിയാണോ? സിമ്പതിയുടെ ഒക്കെ ആവശ്യമുണ്ടോ? എന്നെ അതെടുത്ത് തിരിഞ്ഞു നോക്കിയില്ല, എന്നെ ഉണ്ടാക്കിയിട്ട് തിരിഞ്ഞു നോക്കിയില്ല. അത്ര വ്യത്യാസമേ ഉള്ളൂ. ചേട്ടാ, ചേട്ടാ, അപ്പൊ നിങ്ങൾക്കറിയേണ്ടത് ഞാനെന്തിനാണ് ഈ ചെറുക്കനെ അന്വേഷിക്കാൻ അവശേരി പോയതെന്നാണ് അല്ലേ? മേരി വക്കീൽ പറഞ്ഞോട്ടാ. മേരി വക്കീൽ എന്തു പറഞ്ഞു? ഏതാണ്ട് 12 വർഷം മുമ്പാ ഞാൻ ഈ മേരി വക്കീലിനെ കാണുന്നത്. അന്നൊരു കേസുമായി ബന്ധപ്പെട്ട് അവര് ഡിസ്ട്രിക്ട് കോർട്ടിലുണ്ടായിരുന്നു, ഞാനും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ സംസാരിച്ചുണ്ടായൊരു ബന്ധമാണ്. ആ സമയത്ത് ടൈംസിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അന്വേഷണ പരമ്പരകളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് വായിച്ചിട്ടാവണം അവരൊരിക്കൽ എന്നോട് പറഞ്ഞു അവരുടെ മോൻ്റെ കേസിനെ പറ്റി ഒന്ന് അന്വേഷിക്കണമെന്ന്. അങ്ങനെ കുറച്ചു കാലം ഞാനും ഇതിൻ്റെ പുറകെ ഉണ്ടായിരുന്നു. അല്ല, ഈ പയ്യനിലേക്ക് എങ്ങനെ എത്തിപ്പെടുന്നത്? അത് ഈ പോലീസ് പറയുന്ന പോലെ മുങ്ങിപ്പോയതല്ല, സർക്കസുകാരും ഇല്ല. പിന്നെ ആ നാട്ടിൽ തന്നെയുള്ള ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് കാണും. ആ ഒരു സംശയത്തിൻ്റെ പുറത്ത് 1 വർഷം മുന്നേയും പിന്നെയുമായിട്ട് അവിടെ നിന്ന് നാട് വിട്ട് പോയാൽ പറ്റി ഞാനൊന്ന് തപ്പി. അത് ഇവൻ മാത്രമായിരിക്കില്ലല്ലോ. ആയിരിക്കില്ല, പക്ഷെ കേട്ടിടത്തോളം ഈ ചെറുക്കൻ ഇച്ചിരി വശപശ പാർട്ടിയാ. ഏതോ കണക്ക് മാഷിൻ്റെ അനിയനോ അങ്ങനെ ഏതാണ്ടും പള്ളിക്കൂടത്തിൽ നിന്ന് പോയിട്ടില്ല, പക്ഷെ ഈ കുടുംബമായിട്ട് അവൻ ബന്ധമുണ്ടായിരുന്നു. എന്ത് ബന്ധം? ബന്ധം എന്ന് പറഞ്ഞാല് ഈ പുള്ളിക്കാഴ്ത്തിയുടെ ഭർത്താവിന് ഒരു ലെതർ ഫാക്ടറി ഉണ്ടായിരുന്നു, ഇവനും ഇവിടെ സഹായിയായിട്ട് വന്നതാ. അതുകൊണ്ട് തന്നെ അവന് വീടും സ്ഥലമൊക്കെ നല്ലോണം അറിയാം. എന്നിട്ട് ഇവനെ കണ്ടുകിട്ടിയായിരുന്നു? ഏതോ തല്ല് കസിപ്പെട്ട് നാട് വിട്ടു പോയി. പിന്നെ ഇവനെ പറ്റി ആർക്കൊരു വിവരമില്ല. ഈ കാര്യങ്ങളൊക്കെ മേരി വക്കീലിനോട് പറഞ്ഞായിരുന്നു? അവരോട് പറഞ്ഞില്ല, അവരുടെ ഭർത്താവ് തന്നെയാ ഈ തല്ലികസിന്റെ കാര്യമൊക്കെ നമ്മളോട് പറയുന്നത്. പിന്നെ എനിക്കൊരു കോറി മുതലാളിയായിട്ട് തർക്കമായി, പിന്നെ അത് കേസായി, പിന്നെ അവരെ പത്രം പൊട്ടിച്ച്. അതോടെ
എല്ലാത്തിനോടും ഒരു മടുപ്പായി. ആ രവി, ഞാൻ അന്വേഷിച്ചായിരുന്നല്ലോ, ഈ പറഞ്ഞ പയ്യൻ ദിവാകരന്റെ അനിയനാണ്. സ്വന്തം അനിയനോ? സ്വന്തം അല്ല, വകയല്ലേ, അമ്മയുടെ അനിയത്തിയുടെ മകൻ. പക്ഷെ ദിവാകരന്റെ വീട്ടിലാണ് വളർന്നതല്ല. ഈ സ്റ്റേഷനിലുള്ള പോലീസുകാരോട് ഞാൻ ചോദിച്ചിട്ട് അവർക്ക് ആർക്കും ഇവന് ഓർമ്മയില്ല. പിന്നെ എന്റെ ചെറുപ്പത്തിലേ വന്ന് ആള് വിട്ടതാ. അല്ല, അപ്പൊ അടിപിടി കേസ്? അടിപിടി കേസിനെ കുറിച്ച് ഇവിടെ ആർക്കും അത്ര അറിയത്തില്ല, റെക്കോർഡ്സും ഇല്ല. പിന്നെ ഞാൻ എന്റെ അച്ഛനോടൊന്ന് സംസാരിച്ചായിരുന്നു, അച്ഛനെന്തോ ചെറിയൊരു ഓർമ്മ. ദിവാകരന്റെ പോലെ ഒരു പ്രത്യേക സ്വഭാവമായിരുന്നു ഇവന്. അധികം ആരോടും മിണ്ടാറില്ല, കണ്ണി നോക്കാതെയുള്ള സംസാരം, ആകെ മൊത്തം ഒരു വളലക്ഷണം. ഇല്ല, ഇവനെ എപ്പോ തൊട്ടാ കാണാതായ? അതാ, ഈ എപ്പോ തൊട്ടാ കാണാതായ എന്നുള്ള കാര്യം ഇവിടെ ആർക്കും അത്ര നിശ്ചയമില്ല. പക്ഷെ കുറച്ച് കാലം കഴിഞ്ഞ് ഇവനെ ഒരു ശ്രദ്ധിക്കുമ്പോഴാണ് ഇവൻ നാട്ടിലില്ലെന്ന് മനസ്സിലാവുന്നത്. ദിവാകരൻ എന്ത്? യൂരമാഷാകത്തുണ്ട്, എസ് ഐ ഡി നടു പിടിച്ചിട്ടുണ്ട്. അങ്ങേര് എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കും. അവൻ്റെ ഇനിയും കാണാതിരിക്കത്തില്ല, നോക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ കുറച്ച് അധികം കാലത്തേക്ക് കൂട്ടാനുള്ള സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. വയസ്സാം കാലത്തന്നെ അവൻ്റെ ഇപ്പൊ ഒരു കളി അടുത്തി പണി. ഈ ചിരിച്ചോണ്ടിരിക്കുന്നതല്ല ഞാൻ കേട്ട കഥകളിൽ ഇവൻ. സ്കൂളിൽ പഠിക്കുമ്പോൾ പി ടി സാറിനെ അടിച്ചതിനെ പിടിച്ച് പുറത്താക്കിയവനെ. എന്താണെങ്കിലും ഞാൻ ഒന്നുകൂടെ തന്നെ അന്വേഷിക്കട്ടെ, ഇവൻ നാട്ടിലുണ്ടായിരുന്നപ്പോഴുള്ള പോലീസുകാരായാലും കിട്ടുമെന്ന്. ശരിയെന്നാ, കാണാം. ഓക്കെ. ഇങ്ങനെ ഒരാളെ കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ടിട്ട് പോലും ഇല്ല. രവി ഇവിടെ ഉണ്ടായിരുന്നോ? ഞങ്ങള് തൊടുപുഴ വരെ ഒന്ന് പോയി, ഒരു പഴയ സുഹൃത്തിന്റെ മോളുടെ കല്യാണം. ഇതാ. ആനി, ഈ ദിവാകരന്റെ അനിയനുള്ളതായി സാർ ഓർക്കുന്നുണ്ടോ? അങ്ങനെ ഓർമ്മ കിട്ടുന്നില്ലേ, എന്തു പറ്റി? സാർ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കി. സേതുമാധവ എന്നാ പേര്. മനസ്സിലായി, ഓർമ്മയുണ്ട്, ചെറിയൊരു ഓർമ്മയുണ്ട്. ഇയാൾ എങ്ങോട്ട് പോയെന്നോ ഇപ്പൊ എവിടാണെന്നോ എന്തെങ്കിലും സാറിനറിയോ? അറിഞ്ഞൂടാ, കൊറേ നാളായി കണ്ടിട്ട്. കൊറേ നാളല്ല, വർഷങ്ങളായി. വരവി, കഴിച്ചിട്ട് പോ. ഇല്ല, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. ആ, ഒരു ദിവസം ഇവിടുന്ന് കഴിക്കാം. ഞാൻ കുറച്ച് ചിക്കനും ബീഫൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. വാന്നേ. രവിക്ക് എന്തെങ്കിലും കലാവാസന ഉണ്ടോ? ഏ, ഇല്ല. പാട്ടോ ഡാൻസോ അങ്ങനെ ചിത്രം വരാ? ഇല്ല. ആനി നന്നായി പാടും. അപ്പാ നിർത്തിക്കോ. ഞാൻ വിശേഷങ്ങൾ ചോദിക്കില്ലേ, നിന്നോട് പാടാൻ ഞാൻ പറഞ്ഞോ? ഇതൊക്കെ എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്കറിയാം. പിന്നെ മേരിയും പാടും കൊയറിലൊക്കെ പള്ളിയിലെ. ഒരിക്കെ അച്ഛൻ പറഞ്ഞു, ഇനി പാടുകയാണെങ്കിൽ പള്ളിയിൽ വരണ്ടെന്ന്. അതോടുകൂടി ഞങ്ങളുടെ ദൈവവിശ്വാസവും നിന്നു. രവി, കഴിക്കോ? ഇല്ല. സിഗരറ്റ് വലിയുണ്ട്? ആ, എനിക്കറിയാം, മറിഞ്ഞെന്ന് വലിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനിവളും നല്ല സ്കോച്ച് കിട്ടിയ വെല്ലപ്പുഴ രണ്ടെണ്ണം കഴിക്കും, പിന്നെ ഇടയ്ക്ക് ഓരോ വീറും. ഞാൻ പറഞ്ഞായിരുന്നില്ലേ, ഞങ്ങൾക്കിവിടെ മുന്തിരി തോട്ടവും വയനുണ്ടാക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം വിറ്റു അലച്ചു. രവിയുടെ അച്ഛൻ മദ്യപിക്കുമായിരുന്നു. മേരി നല്ലോണം അങ്ങനെ മരിച്ചത് ലിവർ സിറോസിസ് ആയിരുന്നു. അവസാന കാലങ്ങളിലൊക്കെ ഭയങ്കര മോശമായിരുന്നു. ഇടയ്ക്ക് ആരൊക്കെയോ ഡിഅഡിക്ഷൻ സെന്ററിലൊക്കെ കൊണ്ടാക്കിയിരുന്നു, പക്ഷെ തിരിച്ചു വന്നാൽ പിന്നെയും തുടങ്ങും. അതാ ഞാൻ കുടിക്കാത്തത്, തുടങ്ങിയാൽ പിന്നെ നിർത്താൻ പറ്റിയില്ലെങ്കിലോ. ഞാൻ ഒരുപാട് കാലമായിട്ട് ഈ പോലീസുകാരുമായിട്ടും വക്കീലന്മാരായിട്ടും സർക്കാർ ഉദ്യോഗസ്ഥന്മാരുമായിട്ടൊക്കെ വളരെ അടുത്ത് ഇടപഴകുന്ന ഒരാളാണ്. ഒരാൾക്ക് പോലും രവിയുടെ അച്ഛനെ കുറിച്ച് മോശം അഭിപ്രായമില്ല, ഒരാൾക്ക് പോലും. എല്ലാവരും പറയുന്നത് രവിയുടെ അച്ഛൻ നല്ല ഓഫീസറാണ്, നല്ല മനുഷ്യനാന്നൊക്കെയാണ്. അതുകൊണ്ടാണ് എനിക്ക് അതിനോട് ഇത്ര ദേഷ്യം.
എന്നോട് മാത്രം എന്തിനാ ചെയ്ത്? രവിയ കത്തുകളൊക്കെ വായിച്ചായിരുന്നോ? ഇല്ല. നിങ്ങളെല്ലാം വിചാരിക്കുന്ന പോലെ എല്ലാം ദേഷ്യപ്പെട്ടും ശപിച്ചു എഴുതിയൊന്നുമല്ല. അതിനകത്ത് ഒരുപാട് കത്തുകളിൽ ഞാൻ ദേഷ്യപ്പെട്ടതിനെ മാപ്പ് ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് കത്തുകളിൽ താണ് കേണ് അപേക്ഷിച്ചിട്ടുണ്ട്. എന്തെങ്കിലും തെളിവോ വിട്ടുപോയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണമെന്ന്. ഒരിക്കൽ പോലും മറുപടി ഒന്നില്ല. താങ്ക് യു ഇവിടെ വന്നതിന്. കിടന്നായിരുന്നോ? ഇല്ല. എന്തേ? അല്ല, നീ എന്തോ അന്വേഷിക്കുന്നുണ്ടെന്ന് കേട്ടു. ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ വട്ടുമേരി നിന്നെ കേസ് വേപ്പിച്ചോ? താനെന്താ പറയാമെന്ന് വെച്ചാ പറഞ്ഞിട്ട് പോ. നീ ഇങ്ങനെ ദേഷ്യം പിടിക്കല്ലേ. അതെ, നീ അന്വേഷിച്ചിടക്കുന്ന ഒരു ചെക്കനുണ്ടല്ലോ, ആ ചെക്കനെ കുറിച്ച് ഒരു കാര്യം എനിക്കറിയാം. എന്ത് കാര്യം? 10,000 രൂപയാണ് ഞാൻ അതിനിട്ടിരിക്കുന്ന വില. നീ തരണമെന്നില്ല, വട്ടുമേരിയിടത്ത് നിന്ന് മേടിച്ചു തന്നാലും മതി. അതും നിനക്ക് ഉപയോഗമുള്ള കാര്യമാണെങ്കിൽ തന്നാൽ മതി. ഇത് കൂടുതലുണ്ടല്ലോ വെച്ചോ. എനിക്ക് 10 മതി. ഇത് കൊണ്ട കൊടുത്ത് ബാക്കി എന്താണെന്ന് വെച്ചാൽ കയ്യോടെ നാളെ ഞാൻ നിനക്ക് ഉണർന്ന് തരും. താൻ കാര്യം പറ. കാര്യം, നീ അന്വേഷിച്ചിറക്കുന്ന ചെറുക്കനില്ലേ, അവൻ 98-ൽ ഒരടിപിടി കേസിൽ പെട്ടു. എന്ന് വെച്ചാല് മേരിയുടെ ചെക്കനെ കാണാണ്ടായിട്ട് ഒരു 7-8 മാസം കഴിഞ്ഞിട്ട് ഗൂഢല്ലൂർ വെച്ച് ഒരു തമിഴൻ ചെക്കൻ്റെ കണ്ണടിച്ചു പൊട്ടിച്ചു. എന്നിട്ട് ഓടി ഇങ്ങോട്ട് പോന്നു. അവന്മാര് സ്റ്റേഷനിൽ വന്ന് പരാതി പറഞ്ഞു. അന്ന് നൈറ്റ് ഡ്യൂട്ടിക്ക് ഞാനാണുള്ളത്. കേസെടുക്കുന്നതിൻ്റെ വക്കത്തെത്തിയപ്പോൾ രണ്ടുപേരും വന്ന് ഒരു വിധത്തിൽ അത് പറഞ്ഞ് ഒത്തുതീർപ്പാക്കി. നല്ല കാശും കൊടുത്തു ആ കണ്ണുപൊട്ടി ചെക്കന്. നമ്മുടെ മേരിയുടെ ഭർത്താവ് ജേക്കബില്ലേ, ജേക്കബും നിന്റെ അച്ഛനും കൂടിയാണ് അന്ന് മധ്യസ്ഥത പറഞ്ഞത്. നിന്റെ അച്ഛനാണ് കാശ് കൊടുത്തത്. അതിൽ പിന്നെ ആ ചെക്കനെ ഈ നാട്ടിൽ ആരും കണ്ടിട്ടില്ല.